ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാം ചാപ്റ്ററായ പരപ്പളവ് അഥവാ ഏരിയ എന്ന പാഠഭാഗത്ത് കുറേ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. വരക്കാൻ കുറേ ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. അതിൽ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു വശം 6 സെൻറ്റിമീറ്റർ ഒരു കോൺ 60 ഡിഗ്രിയുമായ സമഭുജ സമാന്തരികത്തിൻ്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള മറ്റ ത്രികോണം വരക്കുക. ഇനി ഇംഗ്ലീഷ് നോക്കാം. Draw a rhombus of side 6 cm and one angle 60 degrees. Then draw a right triangle of the same area. Parallelogram അറിയാലോ, സമാന്തരികം. പാരലോഗ്രാമിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായ ഇതിനെയാണ് പറയുന്നത് സമഭുജ സമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ റോംബസ് വരക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് റോംബസ് ഞാൻ ഇവിടെ വരച്ചു. ഇനി റോംബസിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട്, അത്രയാണ് 6. അപ്പോൾ ഇവിടെ ഒരു 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 6 സെൻറ്റിമീറ്റർ ആവും, ഇവിടെയും എന്താവും 6 ആവും, ഇവിടെയും 6 ആവും. അപ്പോൾ എല്ലാ വശങ്ങളും 6 ആവും. പിന്നെ തന്നിട്ടുള്ള ഒരു കോൺ തന്നിട്ടുണ്ട്, എത്രയാണ് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയത് ഇവിടെയാണ് 60 ഡിഗ്രി അടയാളപ്പെടുത്തിയത്. ഇനി റോംബസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന കോണാവും ഇവിടെ ഉണ്ടാകുന്ന കോണും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 180 ഡിഗ്രി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി എത്ര കിട്ടി, 60 തന്നിട്ടുണ്ട് അല്ല. അതിന് 180 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക, 120 കിട്ടും. അപ്പോൾ എന്തായി, ഇവിടെ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത് എന്താണ്, 120 ആണ്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, കോമ്പസിൻ്റെ എതിർമൂലയുള്ള കോണുകളും തമ്മിൽ തുല്യമായിരിക്കും. അത് പാരലോഗ്രാമിനും സമാന്തരത്തിനും ഒരേപോലെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോണളവ് എത്ര ആയിരിക്കും, ഇതും 60 ഡിഗ്രി ആവും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോൺ എന്താവും, 120 ഡിഗ്രി ആവും. അപ്പം ആദ്യം ചെയ്യുന്ന നമ്മൾ റോംബസ് വരക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇതിന് തുല്യമായൊരു മട്ട ത്രികോണം വരക്കുന്നത്. എങ്ങനെയാണ് വരക്കാമെന്ന് നോക്കാം. ആദ്യം 6 സെൻറ്റിമീറ്റർ ഒരു വര വരക്കുക. ആദ്യത്തെ പോയിന്റിന് എ എന്നും രണ്ടാമത്തെ പോയിന്റിന് ബി എന്നും പേര് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, പൊട്രാക്ട് എടുത്ത് എയിൽ നിന്ന് എന്ത് ചെയ്യുക, 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇനി 60 ഡിഗ്രി അടയാളപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ആ എയിൽ നിന്ന് 6 സെൻറ്റിമീറ്ററിലെ ഒരു വര വരക്കുക. എന്നിട്ട് ആ നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ പോയിന്റിന് ഡി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് അവിടെ 6 സെൻറ്റിമീറ്ററിന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ അടയാളപ്പെടുത്തി, 60 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തി. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ബി എന്ന സൈഡിൽ നിന്ന് 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. പൊട്ടാക്കിയെടുത്ത് ബിയിൽ നിന്ന് 120 ഡിഗ്രി അടയാളപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്യുക, ബിയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ വര വരക്കുക. അപ്പോൾ ആ നിൽക്കുന്ന പോയിന്റിന് ഒരു സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് അവിടെ 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് പൊട്ടാക്കിട്ട് അളന്ന് നോക്കുക, എത്രയാണ് 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, സി ഡി ജോയിൻ ചെയ്യുക. അപ്പോൾ സി ഡി അളന്ന് നോക്കുമ്പോൾ എത്ര കിട്ടും, അതും 6 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് വരച്ചു, ഒരു റോംബസ് സമഭുജ സമാന്തരികം വരച്ചു. ഇനി നമ്മൾ നോക്കുന്നത് സി എത്രയാണെന്ന് നോക്കാം, അതേപോലെ ആംഗിൾ സിയും ആംഗിൾ ഡിയും എത്രയാണെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, ആംഗിൾ സി ആണ് നോക്കുന്നത്. പൊട്ടാക്കിട്ട് അവിടുത്തെ അളന്ന് നോക്കി, 60 ഡിഗ്രി ആണ്. അതേപോലെ പൊട്ടാക്കെടുത്ത് ഡി അളവ് നോക്കി, അത് എത്രയാണ് കിട്ടിയത്, 120 ഡിഗ്രിയാണ് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ അതേ ആംഗിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ശരിയല്ലേ. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60, ഇവിടെ 120 ആണെങ്കിൽ ഇവിടെയും 120. പിന്നെ പറഞ്ഞെന്താ, ഈ രണ്ട് സൈഡത്തെയും ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 അല്ലെ, 60 + 120 കൂട്ടി എത്ര, 180 ഡിഗ്രി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റോംബസ് വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വരക്കാൻ പോകുന്നത് ഈ റോംബസിന് തുല്യമായ ഒരു പരപ്പളവുള്ള എന്താണ് ഒരു ത്രികോണം വരക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ബി ഡി എന്ന വര ജോയിൻ ചെയ്യാം. ബി ഡി എന്ന വര ഞാൻ ജോയിൻ ചെയ്തു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബി ഡി എന്ന വരക്ക് സമാന്തരമായി ഒരു പാരലൈൻ വരക്കുക, കൂടി സിയിലൂടെ ഒരു പാരലൈൻ വരക്കുകയാണ്. അപ്പോൾ അതിനെന്തൊക്കെ വേണം, സ്കെയിൽ വേണം, സെറ്റ് സ്ക്വയർ വേണം. അപ്പോൾ സ്കെയിൽ എടുത്തു, സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, ബി ഡി എന്ന വശത്തിൽ വെച്ചു, സെറ്റ് സ്ക്വയർ മേലോട്ട് നീക്കിയിട്ട് സി എന്ന പോയിന്റിൽ എത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, സിയിലൂടെ ഒരു വര വരച്ചു. ഇനി അടുത്തെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ എ ബി എന്ന വര എക്സ്റ്റെൻഡ് ചെയ്യുക, ഇത് സിയിൽ കൂട്ടിമുട്ടുന്നൊരു
വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അപ്പോൾ എന്ത് ചെയ്തു, ഞാനൊരു എ ബി എന്ന വര നീട്ടി വരച്ചു. അപ്പോൾ കൂട്ടിമുട്ടിയിട്ടുണ്ടാവില്ല പാരൽ ലൈനിൽ പോയിന്റ് സി എന്ന് പേര് കൊടുത്തു. ഇനി എന്ത് ചെയ്തു, ഞാൻ എന്തൊരു ഡിഇ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കൊരു എന്ത് കിട്ടി, ഒരു ത്രികോണം കിട്ടി. ഏത് ത്രികോണം കിട്ടിയത്? എ ഡിഇ എന്നൊരു ത്രികോണം കിട്ടി. ഏത് ത്രികോണം കിട്ടിയത്? എ ഡിഇ എന്നൊരു ത്രികോണം കിട്ടി. എ ബി സി ഡി എന്ന റോംബസ് അഥവാ സമഭുജ സമാന്തരീകത്തിന് വലിയ പരപ്പളവുള്ള ഈക്വൽ ഏരിയയുള്ള ഒരു ത്രികോണമാണ്, ട്രയാങ്കിൾ ആണ്. ഏത്? എ ഡിഇ എന്ന ത്രികോണം. വരക്കാൻ പറഞ്ഞ ത്രികോണം വട്ട ത്രികോണമാണ്. അപ്പോൾ വരച്ച ത്രികോണം വട്ട ത്രികോണം ആണോ എന്ന് നോക്കാം. വട്ട ത്രികോണം കിട്ടാൻ ഏതെങ്കിലും ത്രികോണത്തിൻ്റെ കോണ് 90 ഡിഗ്രി ആയാൽ മതി. പക്ഷേ ഇവിടെ ആംഗിൾ 60 ആണ്. ഈ ആംഗിൾ ഇ എത്ര അറിയില്ല, അതേപോലെ ആംഗിൾ ഡി അറിയില്ല. ഇവിടെ ഈ മൊത്തം വരുന്നതാണ് 120 ഡിഗ്രി അല്ലേ. ഈ എ ഡി ഇ എത്രയെന്നറിയില്ല, അതേപോലെ എ ഇ ഡി എത്രയെന്നറിയില്ല. അതിനെന്ത് നോക്കിയാൽ മതി, കോൺട്രാക്ട് വെച്ചിട്ട് ആന്ന് നോക്കിയാൽ മതി. ഇത് ചെയ്യാൻ പോകുന്നത് ആംഗിൾ എ ഇ ഡി എത്രയെന്നും ആംഗിൾ എ ഡി ഇ എത്രയെന്നും അളക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ അളക്കുന്നത് ആംഗിൾ എ ഇ ഡി ആണ് അളക്കുന്നത്. അതിനെന്ത് ചെയ്യുക, കോൺട്രാക്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻ്റെ അവിടെ കോൺട്രാക്ട് വെച്ച് അളക്കുക. എത്ര ഡിഗ്രിയാണ് നോക്കുക, എത്ര കിട്ടിയത്? 30 ഡിഗ്രി. അടുത്ത് ഇനി ഡി ആംഗിളാണ്. കോൺട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്തു, അളന്ന് നോക്കി, എത്ര ഡിഗ്രിയാണ് അവിടെ? 90 ഡിഗ്രി. അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര വരുന്നത്, ഒരു മട്ട ത്രികോണം വരക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ഒരു ആംഗിള് 90 ഡിഗ്രി ആയാൽ ആ ത്രികോണം എന്താണ്, മട്ട ത്രികോണം. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ത്രികോണം കിട്ടിയല്ലോ അല്ലേ, മട്ട ത്രികോണം വരച്ചു. ഇനി ഇത് നമ്മൾ അളന്ന് നോക്കിയിട്ടാണ്, അളന്ന് നോക്കാതെ നമുക്ക് എങ്ങനെ ഇവിടെ 90 ഡിഗ്രിയും അല്ലെങ്കിൽ ഇവിടെ 30 ഡിഗ്രിയും വരുന്നതെന്ന് നമുക്ക് നോക്കാം. സമഭുജ സമാന്തരീകത്തിൻ്റെ അകത്ത് ഒരു രണ്ട് വശങ്ങൾ തമ്മിൽ വികർണം വരച്ച് കഴിഞ്ഞാൽ, ഒരു റോംബസിൻ്റെ അകത്ത് ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ത് ചെയ്യും, ആംഗിൾ ബൈസെക്റ്റ് ചെയ്യും അഥവാ കോൺ സമഭാജ്യമായി മാറും. ഇവിടെ നമുക്ക് റോംബസ് എന്ന് പറയുന്നത് എ ബി സി ഡി ആണ് നമ്മളെ റോംബസ് അഥവാ സമഭുജ സമാന്തരീകം. ബി ഡി എന്നത് എന്താണ്, നമ്മളെ വികർണ ഡയഗണലാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആംഗിൾ ബി എന്ന് പറഞ്ഞത് 120 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡയഗണൽ വരച്ച് കഴിഞ്ഞ് ബി ഡി, അപ്പോൾ എന്തായി, ഇവിടെ ആംഗിൾ എ ബി ഡി എന്നൊരു ആംഗിളും ഉണ്ടാവും, ആംഗിൾ സി ബി ഡി എന്നൊരു ആംഗിളും ഉണ്ട്. ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. കാരണം 120 പകുതി വെച്ച് വരുമ്പോൾ 60 60 അല്ലെ. അത് ആണോ നമുക്ക് കോൺട്രാക്ടർ ഉപയോഗിച്ച് അളന്ന് നോക്കാം. അതിനെന്ത് ചെയ്യാം, നമ്മൾ കോൺട്രാക്ടർ എടുത്ത് എന്ത് ചെയ്തു, ഫസ്റ്റ് എ ബി ഡി അളക്കുന്നത് അവിടെ കോൺട്രാക്ടർ വെച്ച് അളന്നു, അതും 60 ഡിഗ്രിയാണ്. ഇനി അടുത്തത് സി ബി ഡി അളക്കുകയാണ്, അത് എത്ര വരുന്നത് നോക്കാം, അതെന്താ വരുന്നത്, അതും 60 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും എന്തായി, 60 ഡിഗ്രി വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ബി എന്നത് എന്തായി വന്നു, ആംഗിൾ ബൈസെക്ടർ കോൺ സമഭാജ്യമായി വന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ബി ഇ സി ഡി എന്നതും ഒരു റോംബസ് അല്ലേ, സമഭുജ സമാന്തരീകമല്ലേ. കാരണം എന്താ, ബി ഡി എന്നത് ലെങ്ത് നിങ്ങൾ എത്രയാണ്, 6 ആണ് അല്ലേ. ഇനി ഇത് ഇങ്ങോട്ട് നീട്ടി വെച്ച് നളം നോക്കി എത്ര കിട്ടുക, അതും 6 ആയിരിക്കും. സിഇ എത്ര വരിക, അതും 6 ആയിരിക്കും. പിന്നെ ഓൾറെഡി നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് സി ഡി 6 ആണ്. അപ്പോൾ അതും ഒരു റോംബസായി വന്നു. ബി ഇ സി ഡി എന്നത് സമഭുജ സമാന്തരീകമായിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ആംഗിൾ ഡി എ ബി എത്രയാണ്, 60 ഡിഗ്രിയാണ് അല്ലേ. അതുപോലെ ആംഗിൾ ബി ഇ സി എന്തായിരിക്കും, 60 ഡിഗ്രി തന്നെ ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, ഒരേ ലൈനിലുണ്ടാകുന്ന കോണുകളാണ്, ആംഗിൾസാണ്. അപ്പോൾ അതുകൊണ്ട് ആംഗിൾ ബി ഇ സി എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഇ ഡി എന്നത് ഡയഗണൽ അല്ലേ, വികർണ അല്ലേ, ഏത് ഇതിൻ്റെയാണ്, ബി ഇ സി ഡി എന്ന റോംബസിൻ്റെ സമഭുജ സമാന്തരത്തിൻ്റെ വികർണമാണ് ഇ ഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഇ ഡി എന്ന് പറയുന്ന എത്ര ആംഗിളായിരിക്കും,
സിക്സ്റ്റി ഡിഗ്രീൻ്റെ പകുതി അല്ലേ, ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ആകെ കണ്ടെത്തണ്ടെങ്കിൽ ഇവിടെ ഇതാണ് ഈ ആംഗിളാണ്, അതായത് ആംഗിൾ എ ഡി ഇ എത്രയെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് അറിയുന്ന ഒരു റിസൾട്ട് ഉണ്ട് ട്രയാംഗിളിൻ്റെ. ഏതാണ്? സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് എത്ര വരിക? ഒരു ട്രയാംഗിളിൻ്റെ 180 ഡിഗ്രിയാണ് അല്ലേ. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുക? നമുക്കറിയാം ആംഗിൾ ഡി എ ഇ എത്ര അറിയാം, എത്രയാണ്? 60 ഡിഗ്രി. അതേപോലെ വേറെ നമ്മൾ കണ്ടെത്തിയത് ആംഗിൾ ഏതാ? ആംഗിൾ എ ഇ ഡി എന്ന് പറഞ്ഞതും 30 ഡിഗ്രി. ആ രണ്ട് ആംഗിളും കൂട്ടി എത്ര കിട്ടുക? 60+ എന്ത് വരും? 30. എത്ര വരിക? 90 ഡിഗ്രി. അപ്പം ഒരു ട്രയാംഗിളിൻ്റെ മൊത്തം ടോട്ടൽ എത്രയാണ്? 180 അല്ലേ. ആ 180 എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? കുറച്ചാൽ മതി, 90 കുറച്ചാൽ മതി. ഒന്ന് കുറച്ച് നോക്കുക, എത്ര കിട്ടുക നോക്കാം. എത്ര കിട്ടും? അപ്പോൾ 180 നിന്ന് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 180 - 90 = 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോൺ എത്രയാണ്? ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് കിട്ടി? ഈ ട്രയാംഗിള് ഒരു വട്ട ത്രികോണമാണ്. ശരിയല്ലോ. അപ്പോൾ ആദ്യം പൊട്രാക്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ആംഗിൾസ് പറഞ്ഞു, അല്ലാതെയും എങ്ങനെ കണ്ടെത്താം, പൊട്രാക്റ്റ് ഉപയോഗിക്കാതെ എങ്ങനെ ആംഗിൾസ് കണ്ടെത്താമെന്നും പറഞ്ഞു.